ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രശ്നമാണ് അസംതൃപ്തി എന്ന് പറയുന്നത്. ഒരിടത്ത് ഒരു സ്റ്റോൺ കട്ടറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ജോലി വളരെ വിരസമായി തോന്നിക്കൊണ്ടിരുന്നു. ദിവസം കഴിയും തോറും താൻ വളരെ നിരാശനാണ്. എന്നും രാവിലെ ഒരു ഉളിയും ചുറ്റികയുമായി പോകുന്നു, പാറയിലിരുന്ന് കൊത്തുന്നു, ചിലപ്പോൾ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റു ചിലപ്പോൾ പാറകൾ നല്ല ആകൃതിയിൽ ദീർഘചതുരത്തിലും ചതുരാകൃതിയിലും വൃത്താകൃതിയിലും ഒക്കെ മുറിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യന് ഓരോ ദിവസവും കഴിയും തോറും ഈ ജോലി ഒരു വിരസമായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നത്. ഒരു പുതിയ ഭവനത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് അല്ലെങ്കിൽ ഭവനത്തിൻ്റെ കയറി താമസത്തിന് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നു, ഒരു ക്ഷണം ലഭിക്കുന്നു. അങ്ങനെ ഈ കത്ത് കിട്ടിയപ്പോഴും താൻ വളരെ നിരാശനായിരുന്നു. എന്നാലും ഒന്ന് പോകാൻ തീരുമാനിച്ചു. ആ ദിവസം വന്നു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ മുമ്പോട്ട് നടന്നു നീങ്ങുകയാണ്. അപ്പോഴും തനിക്കറിയത്തില്ലായിരുന്നു എന്തിനാണ് തനിക്കിങ്ങനെയൊരു ഇൻവിറ്റേഷൻ ലഭിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ക്ഷണം ലഭിച്ചത്. ആരാണ് തന്നെ വിളിച്ചത് ഇതൊന്നും അറിയില്ല. ഈ ലഭിച്ച അഡ്രസ്സുമായി ഇദ്ദേഹം മുമ്പോട്ട് പോയി. ആ പോകുമ്പോഴൊക്കെയും താൻ വളരെ നിരാശനായിരുന്നു. പക്ഷേ എന്നാൽ ഇങ്ങനെ പോകുന്ന പാതയിൽ ദൂരെ അദ്ദേഹം മനോഹരമായ ഒരു കെട്ടിടം കണ്ടു. ആ കെട്ടിടം കണ്ടപ്പോൾ തനിക്ക് ഒന്നുകൂടെ തൻ്റെ വിഷമം കൂടി. കാര്യം ആ മനോഹരമായ കല്ലുകൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്നു, പല ആകൃതിയിലുള്ള കല്ലുകൾ കൊണ്ട് ആ വീട് നിർമ്മിച്ചിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ആ കെട്ടിടം കണ്ടപ്പോൾ തൻ്റെ ഭവനവുമായി അത് താരതമ്യം ചെയ്തപ്പോൾ തനിക്ക് വീണ്ടും അതിന് ഒത്തും കൂടെ വിഷമമുണ്ടായി. പക്ഷേ എന്നാലും ഇതൊക്കെ ഉള്ളിലൊതുക്കി ഈ സ്റ്റോൺ കട്ടർ അദ്ദേഹം ആ ഭവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാവരും ഹോളിലിരുന്ന് ആഹാരം കഴിക്കുന്നു. ഒരു മൂലയിൽ ആരും അറിയാതെ അദ്ദേഹവും അവിടെ ഇരുന്നു. തൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് സുഖമായി അകത്തേക്ക് കടക്കുവാനൊക്കെ കഴിഞ്ഞു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ നന്നായി ഡ്രസ്സ് ചെയ്ത അല്ലെങ്കിൽ നല്ല സൗന്ദര്യവും ആകാര പുഷ്ടിയും ഒക്കെയുള്ള ഒരു ദൃഢഗാഥനായ മനുഷ്യൻ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ഈ ഒരു തൻ്റെ മൈക്ക് കയ്യിലെടുത്ത് ഇപ്രകാരം പറഞ്ഞു: ഞാനൊരു മനോഹരമായ വീടുണ്ടാക്കി. നിങ്ങൾ ഈ വീട് കാണുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഇതിൻ്റെ നല്ല പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്, നല്ല കൊത്തുപണികൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. ആ മനുഷ്യനാണ് ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലെ ഏറ്റവും ആണിക്കല്ല് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് താൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആരുമറിയാതെ എവിടേക്കോ നിരാശനായി വിഷമത്തോടെ സങ്കടത്തോടെ ആലയിലിരുന്ന് അല്ലെങ്കിൽ തൻ്റെ കൊത്തുശാലയിലിരുന്ന് ഈ പാറക്കഷ്ണങ്ങളിൽ അടിച്ച് അതിൻ്റെ മുനകളും അതിൻ്റെ അഗ്രങ്ങളും ഒക്കെ ചെത്തി മിനുക്കുമ്പോഴും എവിടേക്കോ ആരൊക്കെയോ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആരൊക്കെയോ അഭിനന്ദിക്കുന്നുണ്ട്, ആരൊക്കെയോ തൻ്റെ വർക്കുകളിൽ അല്ലെങ്കിൽ തൻ്റെ ഈ പ്രവർത്തനത്തിൽ സന്തോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താൻ ഒന്നിനും കുറയാത്ത ഒരു അല്ലെങ്കിൽ താൻ സ്വയം വിചാരിച്ചതുപോലെ ഒരു കുറഞ്ഞ മനുഷ്യനല്ല, ആരുടെയൊക്കെ ഉള്ളിൽ താൻ ഒരു വലിയ ആളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയാണ്, നമ്മൾ അസംതൃപ്തരാണ്, നമുക്ക് തൃപ്തി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ സിംഹഭാഗവും കഴിഞ്ഞുപോയി വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുന്ന മനുഷ്യർക്ക് അവർ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ നിരാശയുടെയും വേദനയുടെയും കാലങ്ങളായിരിക്കാം കൂടുതൽ. അവരൊക്കെ പെട്ടെന്ന് ഒരു അസംതൃപ്തിയിലേക്ക് ഒരു നിരാശയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ 91-ാം സങ്കീർത്തനം 16-ാം വാക്യം പറയുന്നത്, ഞാൻ ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ നിനക്ക് കാണിച്ചു കൊടുക്കും. ഒരു പക്ഷേ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എനിക്ക് ഒരിക്കലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത റെസ്പിറേറ്ററി സിക്നസ് ഉണ്ട്, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ട്, കിഡ്നി ഫെയിലിയറാണ്, ഞാൻ ബെഡ്റിഡനാണ്, അല്ലെങ്കിൽ ഞാൻ അംഗവൈകല്യമുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്, എനിക്കെങ്ങനാണ് ഒരു
സംതൃപ്തി ലഭിക്കുക, ഈ വേദവാക്യം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള വേദഭാഗം കൃത്യമായി പറയുന്നു, ദീർഘായുസ്സുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എത്രയോ നാളുകൾ 100 വർഷമോ 150 വർഷമോ ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ തൃപ്തിയായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നു, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളൊരു പക്ഷേ ആരും അറിയാതെ ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഒരു മൂലയിലിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ നല്ല വാക്കുകൾ കൊണ്ടോ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടോ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ പുകഴ്ത്തുകയോ നിങ്ങളെക്കൊണ്ട് അഭിമാനം കൊള്ളുകയോ ചെയ്യുന്നുണ്ടാകാം. ഒരു പക്ഷേ അത് നമ്മൾ അറിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലവരാണ്. വി ആർ ബെറ്റർ ദാൻ അവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നാം നമ്മളെക്കാൾ വളരെ നന്മയുള്ളതാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നന്നായി ചിന്തിക്കുകയും സംതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.